നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഷവർമ കഴിച്ച് അതിൽ നിന്നുണ്ടായ ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരു കുട്ടി മരിക്കുകയുണ്ടായി. അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതാ ഇനി മുതൽ ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ പോകുന്നു എന്ന്. എന്നിട്ട് അതുണ്ടായോ അതുണ്ടായോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ? അതിന് ശ്രമിച്ചപ്പോഴല്ലേ അടുത്ത വിഷയം വന്നേ. എന്താ? ഇവിടെ കേരളത്തിൽ വിൽക്കുന്ന മത്സ്യങ്ങളിൽ രാസവസ്തുക്കൾ കലർത്തിയാണ്, അതായത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണത്രേ വിൽക്കുന്നത്. അതുകൊണ്ട് അത് പരിശോധിക്കാൻ പോയി. എന്നിട്ട് അത് നടന്നോ? ഹാ, അന്നേരമല്ലേ ഇവിടെ റോഡുകളിലെ കുഴിയെണ്ണലും പിന്നെ റോഡിലെ കുഴിയടയ്ക്കലും. എന്നിട്ട് കുഴി അടച്ചോ? കുഴി എണ്ണിയിട്ട് കുഴി അടച്ചോ? ഹാ, ആ സമയത്തല്ലേ ഇവിടെ പേപ്പട്ടി വിഷബാധയും ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ തെരുവിലുള്ള പട്ടിശല്യവും ആളുകളെ പട്ടി കടിക്കുന്നതും. പിന്നെ അതുമാത്രമല്ല, പേവിഷബാധ ഏൽക്കാതിരിക്കാനുള്ള വാക്സിനുണ്ട്, അതിൻ്റെ ഗുണനിലവാരത്തെ പറ്റിയും ഒക്കെ പരിശോധിക്കാൻ പോയത്. എന്നിട്ട് അത് പരിശോധിച്ചോ? ഹാ, അപ്പോഴല്ലേ വടക്കാഞ്ചേരിയിൽ ബസ്സപകടം ഉണ്ടായത്. ഇനി നാളെ മുതൽ ഈ ബസ്സുകൾ പരിശോധിക്കണം, ഡ്രൈവർമാരെ പരിശോധിക്കണം. അത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കേരളം എങ്ങനെയാണ്? ഒരു കാര്യവും ഇവിടെ മര്യാദയ്ക്ക് നടക്കില്ല. മൊത്തം പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും മാത്രമാണ്. പ്രതികരണശേഷിയില്ലാത്ത ഒരു ജനത കേരളത്തിൽ മാത്രമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് കിലുക്കത്തിൽ തിലകനും രേവതിയും കൂടെ ഉള്ള ഒരു സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യം മര്യാദയ്ക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴല്ലേ അടുത്ത വിഷയം വന്നത് എന്ന് പറയും. ജനങ്ങൾക്കും അത് മതി. ലോകത്ത് എവിടെയെങ്കിലും പ്രത്യേകിച്ചും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഈർക്കിൽ പാർട്ടി വിചാരിച്ചാൽ ഹർത്താൽ നടത്താൻ പറ്റുന്ന ഏക സ്ഥലം കേരളം മാത്രമാണ്. കേരളമൊഴിച്ച് ഒരു സംസ്ഥാനത്തും ഏതെങ്കിലും ഈർക്കിൽ പാർട്ടി വിചാരിച്ചാൽ ഹർത്താൽ നടത്താൻ പറ്റത്തേയില്ല. പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് അതിവിടെ സംഭവിക്കുന്നത്. നമ്മൾ റോഡുകളിലേക്ക് നോക്കുക, സീബ്ര ലൈൻ കാണാം. ഈ സീബ്ര ലൈനിലോട്ട് കയറ്റി ഒരുത്തൻ വണ്ടി നിർത്തിയിരിക്കുകയാണ് എങ്കിൽ അത് കാണുന്നവൻ അങ്ങനെ ചെയ്യരുത് എന്നല്ല പറയുന്നത്. അവൻ കയറ്റി നിർത്തിയല്ലോ, അതുകൊണ്ട് ഞാനും കയറ്റി നിർത്തും എന്ന് പറഞ്ഞിട്ടാണ് കയറ്റി നിർത്തുന്നത്. അതും സ്കൂളുകളുടെ തൊട്ടു മുന്നിൽ പോലും. നിങ്ങൾക്ക് റോഡിൽ എവിടെ നോക്കിയാലും ഇത്തരം കാഴ്ചകൾ നൂറുകണക്കിന് കാണാൻ പറ്റും. അതാണ് മലയാളി. കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചിരിക്കുന്ന ഏത് വർഗമാവട്ടെ, ഇടതാവട്ടെ വലതാവട്ടെ, മാനസികമായി ഇതിനോടൊക്കെ അടിമപ്പെട്ട് അടിമ മനസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹം ഈ കേരളത്തിലുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇവിടെ അവനവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്താലും അത് ശരിയെന്ന് വിശ്വസിക്കുന്ന ജനതയാണുള്ളത്, പ്രതികരിക്കില്ല. ഇപ്പോഴും നമ്മളെല്ലാം പറ്റിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അതാ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നു. ഇതൊരു ഔദ്യോഗിക യാത്രയാണെങ്കിൽ എന്തിനാണ് ഭാര്യയും കൊച്ചുമക്കളും മകളും ഒക്കെ എന്ന് ചോദിക്കാനോ ഒന്ന് ഉറക്കെ സംശയം ഉന്നയിക്കാൻ പോലും ഈ കേരളത്തിൽ ആരുമില്ല എന്നോർക്കുക. അവരുടെ പാർട്ടിയിലുമില്ല, പ്രതിപക്ഷത്തുമില്ല എന്നോർക്കുക. നോർവേയിൽ ചെന്നിട്ട് തള്ളിമറിച്ചതോ? ഇവിടെയുള്ളവർ കറി പൗഡർ, ഈസ്റ്റേൺ കറി പൗഡർ, അത് നോർവേയിലുള്ള ഒരു കമ്പനിയാണ് വില കൊടുത്ത് വാങ്ങിയത്. അവരിവിടെ തുടർ പ്രവർത്തനമായിട്ട് ഭക്ഷ്യ സംസ്കരണത്തിന് 150 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നു. ഇത് മാസങ്ങൾക്ക് മുമ്പേ നടന്ന സംഗതിയാണ്, ഇവിടെ വാർത്തയായതുമാണ്. ആ കാര്യം ഇതാ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു നോർവേയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി. 150 കോടി ഇവിടെ നോർവേ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കുക. സൂപ്പർസ്റ്റാർ മോഹൻലാലിൻ്റെ നല്ലൊരു ചിത്രം കളക്ട് ചെയ്യുന്നത് 150 കോടിയും അതിന് മുകളിലുമാണ്. ഇവിടുത്തെ കുടിയന്മാർ ഒരു ദിവസം തന്നെ കൊടുക്കുന്നു കോടികൾ. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ നോർവ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ചെന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഉടുപ്പുമില്ലാതെ പറയുന്നു അവിടുന്ന് 150 കോടി ഇങ്ങോട്ട് കിട്ടുന്നത്, അതും കള്ളം. ഇതാ ഇന്നിപ്പോൾ കാർൽമാക്സിൻ്റെ ശവകുടീരത്തിൽ പോയി നിൽക്കുന്നു. അത് കാണുമ്പം, ആ ചിത്രം കാണുമ്പം നമുക്കറിയാം ഒരു മനുഷ്യൻ സന്ദർശിക്കാത്ത ഒരു സ്ഥലമാണെന്ന്, കാട് പിടിച്ച് കിടക്കുന്നത്.
അതിന് മുന്നിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോയി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. കാർൽ മാർക്സ് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു, എന്ത് ചിന്തിക്കുമായിരുന്നു എന്നത് ചിന്തനീയം തന്നെയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു തള്ളിമറയ്ക്കലുണ്ട്. ജപ്പാനിൽ നിന്ന് പോയിട്ട് വന്നിട്ട് 200 കോടിയുടെ നിക്ഷേപം ഇവിടെ നടത്തുമെന്ന് ജപ്പാനിലുള്ള മലയാളികളും ഇന്ത്യക്കാരും പറഞ്ഞു എന്ന് പറഞ്ഞ് തള്ളിമറച്ച മനുഷ്യനാണത്. ഇന്നേ നാഴിക വരെ 200 കോടി പോയിട്ട് 200 രൂപയുടെ കണക്ക് പോലും അദ്ദേഹത്തിന് പറയാനില്ല. ഇനി ഇപ്പോഴത്തെ മാധ്യമ വാർത്ത അനുസരിച്ച് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു, അതിനുശേഷം സംസ്കാരം നടന്നു. എത്രയും പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ വിദേശയാത്ര നടത്താൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ചത് സ്വന്തം ഔദ്യോഗിക വാഹനമല്ല, സർക്കാരിൻ്റെ വാഹനമല്ല, യൂസഫ് അലിയുടെ ഹെലികോപ്റ്ററിലാണത്രേ എത്രയും വേഗം എയർപോർട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ഒന്നോർത്ത് നോക്കുക, വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കോൺഗ്രസ്, ഇന്നും കോൺഗ്രസ് നേതാവ് തന്നെ വി ഡി സതീശൻ്റെ കാറ് ഏതോ അബ്കാരിയുടെ കാറായിരുന്നു വി ഡി സതീശൻ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടതുപക്ഷക്കാർ ഉണ്ടാക്കിയ പുകിൽ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്? കരുണാകരനും നേരെ ഇവർ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഇതേപോലെ കുത്തക മുതലാളിമാരോടോ അല്ലെങ്കിൽ കാശുള്ളവരുടെ ആനുകൂല്യങ്ങൾ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് കരുണാകരൻ അടക്കമുള്ളവരെ ഇവർ എത്രമാത്രം ഫള്ളു പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതേ കൂട്ടർ തന്നെ ഇന്ന് ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യൂസഫ് അലി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരിക്കൽ അദ്ദേഹം അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്നും കാണാതെ ഒരാളും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഓർക്കുക. അതുമാത്രമല്ല, ഇവരുടെ ഇ പി ജയരാജൻ എന്ന മന്ത്രി ജാഹ്വാർ എന്ന ഒരു ആഡംബര വാഹനത്തിലേറിയാണ്, അതും ഏതോ ഒരു വ്യവസായിയുടെ. കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിത രീതി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് കാണാം. ഇപ്പോഴും അദ്ദേഹം ലണ്ടനിൽ പോയിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാകാം. കേരളത്തിന് 5 പൈസയുടെ ഗുണം കിട്ടാത്ത ഒരു യാത്ര, ഒരു വിനോദയാത്ര എന്നാണ് ഇതിനെ പറയേണ്ടത്. അല്ലാതെ കേരളത്തിനോ ഇവിടെയുള്ള ജനങ്ങൾക്കോ സംസ്ഥാനത്തിനോ 1 രൂപയുടെ പോലും ഗുണം കിട്ടാനുള്ള യാത്രയല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്ന റിയാസ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഫ്രാൻസിൽ നടത്തിയതും ഇതേപോലെ തന്നെ യാത്രയായിരുന്നു എന്ന് കാണാം. മലയാളിയായിട്ടുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബൈജൂസ് ആപ്പ്. അത് വലിയ രീതിയിൽ കുതിച്ചുയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംരംഭമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് വിവാദങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചീത്ത വിളിക്കുന്നതാണ് ബൈജൂസ് ആപ്പിനെ. അവർ പലരുടെയും നോട്ടപ്പുള്ളിയാണ്. എന്നാൽ അവരിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു അബദ്ധമോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അല്ലാത്ത ഒരു കാര്യം അവർക്കെതിരെ ജനങ്ങളെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ബൈജൂസ് ആപ്പ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ആസാദ് കാശ്മീർ എന്നും കൂടെ എഴുതി വച്ചിരിക്കുന്നു. അതുകൂടെ ചേർന്നിരിക്കുന്നു, നമ്മുടെ കാശ്മീരിനോട് ചേർന്നൊരു സ്ഥലം കാണിച്ചിട്ട് അവിടെ ആസാദ് കാശ്മീർ എന്നെഴുതി വച്ചിരിക്കുന്നു. സാധാരണ പാകിസ്ഥാനാണ് ആ പ്രയോഗം നടത്താറുള്ളത്. ഇന്ത്യയിലുള്ള ആരും ആസാദ് കാശ്മീർ എന്ന് പ്രയോഗിക്കാറില്ല. മുൻപ് കെ ടി ജലീൽ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോൾ ഉണ്ടായ പുകിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു പുതിയ വിവാദവും കൂടെ ആകുമ്പോൾ ബൈജുവിൻ്റെ കാര്യം ഏതാണ്ട് കട്ടയും പടവും അടങ്ങും എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ നിരവധി പരാതികളാണ് ബൈജൂസ് ആപ്പിനെതിരെ ഉള്ളത്. ഇപ്പോൾ ഇതും കൂടെ ആവുമ്പോൾ തീർച്ചയായിട്ടും രാജ്യസ്നേഹികൾ ഇവർക്കെതിരെ തിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.